Good morning, everyone. Welcome to the online class of Sri Gokulam Public School, Guruvayur. I am your Ramya Miss. How are you, children? I hope you all are fine and safe. Alle, ellavarum sugayirikkile. Kazhinja classil Miss padipicha vaakkukalokke ellavarum ezhuthi padichille. Nalla kuttikalanu to. Appo innu namukku pudiyoru vaakku padikkam. Ethu aksharam upayogichittanu ariyammo? നോക്കൂ, ഇതെന്താ വായിക്കുക? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എന്താ വായിക്കിയത്? ഓ. എന്താ വായിക്കുക? എല്ലാവരും ഓർക്ക വായിക്കൂ. എന്താ അത്? ഓ. ഓ എന്ന അക്ഷരം ഉപയോഗിച്ചുള്ള ഒരു വാക്കാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. കഴിഞ്ഞ വർഷം എൽ കെ ജിയിൽ നിങ്ങൾ ഓ വെച്ചിട്ടുള്ള വാക്കുകളൊക്കെ പഠിച്ചില്ലേ? ഓർമ്മയില്ലേ എല്ലാവർക്കും? ഏതൊക്കെ വാക്കുകളാണ് നമ്മൾ പഠിച്ചത്? ഒരുപാട് വാക്കുകൾ പഠിച്ചു അല്ലേ? അപ്പോൾ ഇവിടെ മിസ് ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത് എന്താണെന്നറിയാമോ? മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന ഒരു മൃഗത്തിൻ്റെ പേരാണ്. ഏതാ മൃഗം? ഒട്ടകം. പഠിച്ചിട്ടില്ലേ നിങ്ങളെ? ഓറലായിട്ട് എൽ കെ ജിയിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ നമുക്ക് ഇപ്പം അത് എഴുതാൻ പഠിക്കാം കേട്ടോ. അതിനു മുന്നേ മിസ് ഒരു അക്ഷരം പഠിപ്പിച്ചു തരാം, പുതിയൊരു അക്ഷരം പഠിപ്പിച്ചു തരാം കേട്ടോ. നോക്കൂ, എല്ലാവരും നോക്കിക്കോളൂ, മിസ് എങ്ങനെയാ എഴുതണേ നോക്കൂ കേട്ടോ. കണ്ടോ, ഇതെന്താ വായിക്കാന്നറിയോ? ട. എന്താ വായിക്കുക? ട. എങ്ങനെയാ ടാന്ന് എഴുതണേ നോക്കൂ. കണ്ടോ, ഇങ്ങനെ നിങ്ങൾക്ക് എഴുതാറിയാലേ. എസ് എന്നൊക്കെ എഴുതി പഠിച്ചിട്ടില്ലേ നിങ്ങള്? ആ, ഈ എസ് എന്ന് എഴുതിയിട്ട് എങ്ങനെ വേണം, അതിൻ്റെ കൂടെ മിസ് ഇതേനെ കൈയെടുക്കാതെ ഒരു കർവും കൂടി കൊടുത്തു. കണ്ടോ, അപ്പൊ ഇതെന്താ വായിക്കുക? ട. എന്താ വായിക്കുക? ട. ഇനി നമുക്ക് ഒട്ടകം എന്ന് എങ്ങനെ എഴുതാൻ നോക്കാം. മിസ് എഴുതി കാണിച്ചു തരാം കേട്ടോ. നോക്ക്, ആദ്യം ഏതക്ഷരം എഴുതേണ്ടത്? ഓ. കണ്ട, ഓ എന്ന് എഴുതി. ഇനിയോ? ഓ. ട. ട. കം. കണ്ടോ, കാന്ന് എഴുതി. ഇനി എന്ത് വേണം? അം എന്നുള്ളതിൻ്റെ ചിഹ്നം കൊടുത്തു. കണ്ടോ, ഇപ്പം എന്താ വായിക്കിയത്? ഒട്ടകം. നമുക്ക് ഒന്നും കൂടി എഴുതാം. ആദ്യം എന്തെഴുതാം? ഓ. ഇനിയോ? ട. കം. കം. കണ്ടോ, കാന്ന് എഴുതി, അം എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം. അപ്പം എന്താ വായിക്കുക? Come. O. T. Come. ഒട്ടകം. മരുഭൂമിയിലെ കപ്പൽ എന്നറിയപ്പെടുന്ന മൃഗം ഏതാണ്? ഒട്ടകം. എല്ലാവരും പഠിച്ചില്ലേ? എഴുതി പഠിക്കണം കേട്ടോ. ടാന്ന് നന്നായി പ്രാക്ടീസ് ചെയ്യണം എഴുതാനായിട്ടേ. അറിയണ്ടേ നമുക്ക്? അപ്പോൾ നല്ല വെണ്ണം റഫ് ബുക്കിൽ എഴുതി പഠിക്കണം, എന്നിട്ട് വേണം നമുക്ക് ടു ലൈൻ ബുക്കിൽ എഴുതാനായിട്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് ഓ കഴിഞ്ഞാൽ ഓ എന്ന അക്ഷരം പഠിച്ചു കഴിഞ്ഞു അല്ലേ. ഇനി അതിൻ്റെ ചിഹ്നത്തെ കുറിച്ച് പഠിക്കാം. അപ്പോൾ ഇതാണ് എന്ത്? ഓ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം. ഈ രണ്ട് ചിഹ്നങ്ങളും ഉണ്ടെങ്കിൽ കൂടിയാണ് എന്തെന്ന് വായിക്കുക. എന്താ നമ്മൾ പറയുന്നത്? ഓ. ഓ എന്ന ചിഹ്നമാണിത്. അപ്പോൾ ഒരക്ഷരത്തിൻ്റെ കൂടെ ഈ രണ്ട് ചിഹ്നങ്ങളും കൂടി എഴുതുമ്പോഴാണ് നമ്മൾ അവിടെ ഓ എന്ന ശബ്ദം ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ചിഹ്നം ഉപയോഗിച്ചിട്ട് അക്ഷരങ്ങൾ എഴുതി തുടങ്ങാം. മിസ് എഴുതട്ടെ, നോക്കിക്കോളൂ. കണ്ടോ, നമ്മൾ ഈ ചിഹ്നം ഉപയോഗിച്ചിട്ട് നമ്മൾ അക്ഷരങ്ങളൊക്കെ വായിക്കാൻ പഠിച്ചിട്ടുണ്ട് ഇല്ലേ? ഓർമ്മയുണ്ടോ? ഇതെന്താ വായിക്കുക? എന്താ വായിക്കുക? കെ. എന്താ വായിക്കുക? കെ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ ചിഹ്നം കൂടി വന്നാലോ? കണ്ടോ, ഇപ്പം എന്താ വായിക്കിയത്? കോ. എന്താ വായിക്കുക? കോ. എന്താ വായിക്കുക? പറയൂ. കോ. ഇനി നമുക്ക് അടുത്ത അക്ഷരം എഴുതാല്ലേ. ത എന്ന അക്ഷരത്തിൻ്റെ കൂടെ ചിഹ്നം ചേർത്തു. മറക്കരുത് കേട്ടോ, ഈ രണ്ട് ചിഹ്നം കൂടി എഴുതണം. അക്ഷരത്തിൻ്റെ കൂടെ ഈ രണ്ട് ചിഹ്നം എഴുതണം കേട്ടോ. അപ്പം ഇതെന്താ വായിക്കുക? തോ. എന്താ വായിക്കുക? തോ. ഇവിടെ എന്താ വായിക്കുക? കോ. പറഞ്ഞേ. കോ. തോ. കോ. പറയൂ. തോ.
ഓക്കെ മനസ്സിലായോ എല്ലാവർക്കും ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുള്ള വാക്കുകളൊക്കെ നോക്കാം ല്ലേ അപ്പോൾ നമ്മുടെ പേജ് നമ്പർ 37 എടുത്തോളൂ മലയാളം ടെക്സ്റ്റ് ബുക്ക് എടുത്തില്ലേ അതിലെ പേജ് നമ്പർ 37 എടുത്തോ എല്ലാവരും പാഠം 8 ഒട്ടകം കണ്ടോ ഒട്ടകത്തിന്റെ ചിത്രം കണ്ടോ എല്ലാവരും ഇവിടെ എന്താ വായിക്കുക ഒട്ടകം ഒട്ടകം നമുക്ക് അടുത്ത അക്ഷരം നോക്കാം എന്താണ് ഈ അക്ഷരം ഓ കണ്ടോ ഓ എന്ന അക്ഷരത്തിന്റെ ചിഹ്നം കണ്ടോ എല്ലാവരും ഇനി നമുക്ക് ഇതെന്താ വായിക്കുക ഏ എന്താ വായിക്കുക ഏ ഇതോ ഐ പറഞ്ഞു എല്ലാവരും ഐ ഇനി അടുത്ത അക്ഷരം ഏതാണ് ഓ ഓ ഇനി വാക്കുകൾ നോക്കാം എന്താണിത് ഒരു എന്താ വായിക്കുക ഓ രു ഒരു ഒരു എന്ന് പറഞ്ഞാൽ എന്താ ഒരെണ്ണം എന്നൊക്കെ നമ്മൾ പറയില്ലേ ആ ഇനി അടുത്തതോ ഒരുമ ഓ രു മ ഒരുമ ഒരുമയോടുകൂടി കാര്യങ്ങൾ ചെയ്യണമെന്ന് പറയാറില്ലേ ഇനി അടുത്തതോ പട്ടം കണ്ടിട്ടില്ലേ നിങ്ങൾ പട്ടം എന്താ വായിക്കുക പട്ടം പട്ടം ഇനി ഓ എന്ന അക്ഷരത്തിൻ്റെ ചിഹ്നം ഉപയോഗിച്ചുള്ള വാക്കാണിത് കേട്ടോ ഇതെന്താ വായിക്കുക കോ ഡി കൊടി കോ ഡി കൊടി നോക്കൂ ഇവിടെ എന്താ എഴുതിയുള്ളത് ഒട്ടകം എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ എഴുതണം കേട്ടോ ഓ ടകം ഒട്ടകം താഴെ എന്താ എഴുതിയുള്ളത് ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ ഒട്ടകം മരുഭൂമിയിലെ കപ്പൽ കണ്ടോ എല്ലാവരും ഒട്ടകത്തിന് കണ്ടോ അപ്പോൾ എന്ത് വേണം ടെക്സ്റ്റ് ബുക്ക് നന്നായി വായിച്ച് പഠിക്കുക എല്ലാവരും വായിക്കില്ലേ ഓക്കെ അപ്പോൾ മിസ്സിനെ കാണിച്ചു തരണം കേട്ടോ ഒട്ടകം എന്ന് എഴുതിയിട്ട് മിസ്സിന് അയച്ചു തരില്ലേ ഫോട്ടോ എടുത്തിട്ട് നോക്ക് എങ്ങനെ എഴുതുക നമ്മുടെ ടു ലൈൻ ബുക്കിൽ നോക്കിയാൽ മിസ് ഇവിടെ കാണിച്ച് എഴുതിയിട്ടുണ്ട് കേട്ടോ നോക്കൂ കണ്ടാ ഒട്ടകം നല്ല ഭംഗിയായിട്ട് എഴുതണം ഇവിടെ ട എന്നുള്ള അക്ഷരം മാത്രമാണ് ഈ രണ്ട് ലൈനിൻ്റെയും പുറത്തേക്ക് പോയിട്ടുള്ളൂ അല്ലേ ബാക്കി എല്ലാതും ഈ ടു ലൈൻ്റെ ഉള്ളിലല്ലേ മിസ് എഴുതിയുള്ളത് അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ ടു ലൈൻ ബുക്കിൽ ഭംഗിയായിട്ട് എഴുതണം എഴുതില്ലേ എല്ലാവരും ഓക്കെ അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം ബൈ